കൊല്ലം ഏരൂരിൽ പന്നിപ്പടക്കത്തിൽ ചവിട്ടി 16 വയസ്സുകാരന്റെ കാൽ പൂർണ്ണമായി തകർന്നു. ഏരൂർ പാണയം ഭാഗത്ത് എണ്ണപ്പനത്തോട്ടം കാണാനായി ബന്ധുക്കളോടൊപ്പം നടന്നു പോകവേ പന്നിപ്പടക്കത്തിൽ ചവിട്ടിയാണ് അപകടമുണ്ടായത്. ഇടമുളയ്ക്കൽ മുനീർ മനസ്സിലിൽ ഹുസൈൻ ഷീജ ബിബി ദമ്പതികളുടെ മകൻ 16 വയസ്സുള്ള മുനീറിന്റെ വലതുകാലാണ് പൂർണ്ണമായും തകർന്നത്. മാതാവിന്റെ സഹോദരിയുടെ പാണയത്തുള്ള വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം എണ്ണപ്പനത്തോട്ടം കാണാനായി നടന്നു പോകവെയാണ് അപകടം സംഭവിച്ചത്. കൂടെയുള്ളവർ അപകടമുണ്ടാകാതെ രക്ഷപ്പെട്ടു. ഈ മേഖലയിൽ വ്യാപകമായ രീതിയിൽ പന്നിപ്പടക്കം വെച്ച് പന്നികളെ പിടിക്കുന്നത് സർവ്വസാധാരണമാണെന്ന് നാട്ടുകാർ പറയുന്നു. അടപ്പാറയിലേക്ക് ഒരു മൂന്നാല് പേരങ്ങോട്ട് പോവുമായിരുന്നു. പോയ സമയത്തിന് ഇതിനെ ഒരു കായ് ചവിട്ടിയതും അത് പൊട്ടിത്തെറിച്ച് ഒത്തിരുന്നു. അങ്ങനെ അറിയുന്നത് പന്നിപ്പടക്കം വന്നു. അങ്ങനെ ആ പയ്യൻ്റെ കാൽ ഉപ്പൂറ്റി മൊത്തത്തി പൊട്ടിക്കീറിപ്പോയി. ഒന്ന് കാണ്ടൊരു കാഴ്ചയാണത്. അതിനുശേഷം നമ്മൾ ഒരു വണ്ടി പോലും സമയത്ത് നമുക്ക് കൂടി എത്താൻ വയ്യാത്തൊരു സ്ഥലവുമായിപ്പോയി. പിന്നെ പെട്ടെന്ന് നമ്മൾ തന്നെ ആദ്യം ഒരു ആട്ടോ കയറ്റി വിട്ട് അതിനകത്ത് എടുത്തു കൊണ്ടുവന്നിട്ട് പിന്നെ കാറി കൊണ്ടുവന്ന മെഷീനിൽ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ഇപ്പം തന്നെ മെഡിക്കലിൽ കൊണ്ടുവരുന്നു. പയ്യൻ്റെ മോനാണ്, ഒരു സ്ഥിരമായിട്ട് തോട്ടങ്ങളിലൊക്കെ പോയിട്ട് വരുന്നതാണ്. തോട്ടം ടാപ്പിങ്ങിന് പോയിട്ട് വരുന്നതാണ്. പോയ വഴിക്ക് ഒരു ബോൾ കണക്ക് ഒരു സാധനം കിടന്ന് അതിൽ കയറി ചവിട്ടിയതാണ്. ചവിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അത് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് അത് തോട്ടയെന്ന് അവർ അറിഞ്ഞത്. കാല് പൊട്ടിത്തെറിച്ചുപോയി. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ സ്ഥലത്ത് തോട്ടയും അങ്ങനെയുള്ള സാധനങ്ങളും കൊണ്ടൊന്ന് ഒളിച്ചിടക്കുന്നുണ്ട്. എന്തോ സംഭവം എന്നറിയില്ല. സംഭവം വല്ല പന്നിയെ പിടിക്കാനോ വേറെ എന്തെങ്കിലും ആണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അത് അന്വേഷിക്കേണ്ട കാര്യം പോലീസോ അതിൻ്റെ ഉയർന്ന ആൾക്കാരോ തീർച്ചയായും അന്വേഷിക്കണം. ഒരു ചെറുക്കൻ്റെ വലിയൊരു ജീവൻ്റെ വിലയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നഷ്ടം മുനീറിനെ അഞ്ചല് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.